ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഏറ്റവും വലിയ പ്രക്രിയയാണ് തെരഞ്ഞെടുപ്പ്. ജനാധിപത്യത്തിൻ്റെ ഉത്സവം എന്ന് വേണമെങ്കിൽ തെരഞ്ഞെടുപ്പിനെ വിശേഷിപ്പിക്കാം. ഓരോ തെരഞ്ഞെടുപ്പുകളും ഓരോരോ ഉത്സവങ്ങളാണ് എന്ന് നമുക്ക് അതിൻ്റെ ഒരു ഭംഗി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു ഭംഗി വാചകം എന്ന നിലയ്ക്ക് പറയാം. ഒരു പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് പോലും ഉത്സവമാണ്. രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള പരസ്പരമുള്ള മത്സരവും അതിൻ്റെ ആഘോഷങ്ങളും ഒപ്പം തന്നെ വിജയാഹ്ലാദങ്ങളും അതേപോലെ തന്നെ കൊടിതോരണങ്ങൾ ഉയർത്തുന്നതും ഒക്കെ ഒരു ഉത്സവ അന്തരീക്ഷത്തിലാണ് ഓരോ തെരഞ്ഞെടുപ്പുകളും കടന്നു പോവുക. പക്ഷേ പറഞ്ഞു വരുന്നത് മറ്റൊന്നുമല്ല, ഈ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത് വളരെ കീറാമുട്ടിയായ ഒരു കാര്യമാണ്, വളരെ സങ്കീർണമാണൊരു സ്ഥാനാർത്ഥി നിർണയം എന്ന് പറയുന്നത്. പുറമേ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അത്ര നിസ്സാരമായി തോന്നുന്ന ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ച് വളരെ സങ്കീർണമായ ഒരു പ്രക്രിയയാണ്. ജനാധിപത്യ സമ്പ്രദായത്തിൽ വെറും പാർട്ടി മാത്രം നോക്കിയാൽ പോരാ, ഇപ്പോഴത്തെ വർത്തമാന കാലത്തിൽ സ്ഥാനാർത്ഥിയുടെ കുടുംബ ബന്ധങ്ങൾ മുതൽ സ്ഥാനാർത്ഥിയുടെ മത ജാതി വരെ പരിഗണിക്കുന്നുണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. മതേതരത്വം എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടികൾ പോലും ഇത്തരത്തിൽ കുടുംബ ബന്ധങ്ങൾ മുതൽ അയാളുടെ ജാതിയും മതവും വരെ പരിശോധിച്ചുകൊണ്ടാണ് സ്ഥാനാർത്ഥി നിർണയം നടത്തുക. അത്രത്തോളം സൂക്ഷ്മ തലത്തിൽ ഇറങ്ങിയാണ് ഒരു സ്ഥാനാർത്ഥി നിർണയത്തെ അല്ലെങ്കിൽ സ്ഥാനാർത്ഥി നിർണയം എന്ന പ്രക്രിയ ജനാധിപത്യത്തിൽ നടക്കുന്നത് അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്നത്. ഇവിടെ പറഞ്ഞു വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ ഇത്തരം ഈ സങ്കീർണമായ പ്രക്രിയയെ എങ്ങനെയാണ് CPIM കൈകാര്യം ചെയ്യുന്നത് എന്ന് നമുക്ക് പരിശോധിക്കുക. അവരുടെ രാഷ്ട്രീയ ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ ഒരു കാര്യം മനസ്സിലാകും. CPIMൻ്റെ സ്ഥാനാർത്ഥി പട്ടിക അല്ലെങ്കിൽ അവരുടെ സ്ഥാനാർത്ഥി നിർണയ രീതി CPIMൻ്റെ എതിരാളികൾ പോലും സമ്മതിക്കുന്ന വിധത്തിലുള്ള രീതിയാണ്. കാരണം യാതൊരു തരത്തിലെ ബഹളങ്ങളും മറ്റ് വലിയ രീതിയിലുള്ള ചർച്ചകളും പുറമേയുള്ള ചർച്ചകളൊന്നും കൂടാതെ വളരെ ലളിതമായി മുന്നണിക്കകത്തും പാർട്ടിക്കകത്തും അവർ സ്ഥാനാർത്ഥികളെ നിർണയിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. യാതൊരു തരത്തിലുള്ള പുറമേയുള്ള ബഹളങ്ങളോ അലങ്കോലങ്ങളോ ഉണ്ടാകുന്നില്ല. രാഷ്ട്രീയ പാർട്ടികൾ CPIMൻ്റെ എതിരായി നിൽക്കുന്ന അല്ലെങ്കിൽ CPIMൻ്റെ എതിരാളികൾ CPIMനെ അനുകരിക്കുന്നെങ്കിൽ ഈ ഒരു കാര്യത്തിൽ മാത്രമാണ് അനുകരിക്കുന്നത്. എങ്ങനെയാണ് അവരുടെ സ്ഥാനാർത്ഥി നിർണയത്തിലെ ഒരു പ്രൊഫഷണലിസം അവരെങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളത് തീർച്ചയായും ചിന്തിക്കേണ്ട കാര്യമാണ്. ചെറിയ പാർട്ടികൾക്ക് അവർ സ്ഥാനം കൊടുത്തെന്ന് വരില്ല. ചിലപ്പോൾ അത് ജയസാധ്യതയുള്ള മണ്ഡലം ആണെങ്കിൽ തീർച്ചയായും അവരെ പരിഗണിക്കുക തന്നെ ചെയ്യും. ഉദാഹരണമായി കടന്നപ്പള്ളി രാമചന്ദ്രൻ്റെ പാർട്ടി വളരെ ചെറിയ ഒരു പാർട്ടിയാണ്. പക്ഷേ എത്ര കരുതലോടെയാണ് CPIM കടന്നപ്പള്ളി രാമചന്ദ്രനെയും അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും വർഷങ്ങളായി കൊണ്ടു നടക്കുന്നത്. യാതൊരു തരത്തിലുള്ള പരാതിയുമില്ലാതെ കടന്നപ്പള്ളി രാമചന്ദ്രൻ LDFൽ CPIMനോട് ഒട്ടി നിൽക്കുന്നു. അത് വിടുക, നമുക്ക് സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് തിരികെ വരാം. കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു വലിയ ജനാധിപത്യ പാർട്ടിയാണ്. CPIMനെ പോലൊരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. BJPയെ പോലുള്ള ഒരു കേഡർ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയല്ല കോൺഗ്രസ്. ഒരു തുറന്ന പുസ്തകമാണ്, ഒരു തുറന്നിട്ട അല്ലെങ്കിൽ ഒരു ആൾക്കൂട്ടമാണ് കോൺഗ്രസ് എന്ന് എപ്പോഴും പറയാറുണ്ട്. പക്ഷേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് നമ്മൾ ചരിത്രത്തിലേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം ബഹളങ്ങളാണ് ഉണ്ടാവുക, എത്ര രാത്രിയും പകലും ഉറക്കളച്ചുള്ള ചർച്ചകളാണ് കോൺഗ്രസ് നടത്തുക. അതിനുശേഷം സ്ഥാനാർത്ഥി നിർണയം വന്നാലോ പിന്നീട് റിബലുകളായി പരസ്യമായ പരസ്യമായ വെല്ലുവിളികളായി വാർത്താ സമ്മേളനങ്ങളായി സീറ്റ് കിട്ടാത്തവരുടെ ഈ ബഹളങ്ങളൊക്കെ നമ്മൾ എത്രയോ കാലങ്ങളായി കാണുന്നതാണ്. എന്തുകൊണ്ടാണ് കോൺഗ്രസ്സിന് ഇത്തരത്തിലുള്ള അച്ചടക്കത്തോടെയുള്ള, കോൺഗ്രസ് ഇന്ത്യയിലെ തന്നെ വലിയൊരു ജനാധിപത്യ പാർട്ടിയാണ് എങ്കിലും CPIMൽ നിന്ന് കോൺഗ്രസ് പഠിക്കേണ്ട, ഇതുവരെയും പഠിക്കാത്ത ഒരു പാഠം തന്നെയാണ് സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ച്. BJPയെ സംബന്ധിച്ച് അവരൊരു പുതിയ പാർട്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം, അവരെ മാറ്റി നിർത്തുക. പക്ഷേ കോൺഗ്രസ് എപ്പോഴും സ്വീകരിക്കേണ്ട ഒരു നിലപാട് ഈ സ്ഥാനാർത്ഥി നിർണയത്തിലെ അച്ചടക്കങ്ങളാണ്. ഇപ്പോൾ ഇത് പറയാൻ കാരണം പലപ്പോഴും മുതിർന്ന നേതാക്കൾ തന്നെയാണ് ഇത്തരത്തിൽ വിഴിപ്പലക്കൽ ഉണ്ടാവുക. ഗ്രൂപ്പുകളും ഗ്രൂപ്പിൻ്റെ ഗ്രൂപ്പുകളും ഒക്കെയായി എത്രയോ കാലങ്ങളായി നമ്മൾ അനുഭവിക്കുന്നതാണ്. കരുണാകരൻ്റെയും ഒപ്പം തന്നെ AK ആന്റണിയുടെയും കാലം മുതൽ നേതാക്കൾ പരസ്പരം ഏറ്റുമുട്ടുന്നു, അണികൾ പരസ്പരം തെരുവിൽ വെല്ലുവിളിക്കുന്നു.
ഇങ്ങനെ ഒരു ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ട് തന്നെ അവർക്ക് CPI-ൽ നിന്ന് എന്തെങ്കിലും പഠിക്കാനുണ്ടോ കോൺഗ്രസ്സിന് എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്. CPI-ൻ്റെ ഒരുപാട് കാര്യങ്ങൾ കോൺഗ്രസ്സിന് ഉൾക്കൊള്ളാനാവില്ല എന്ന് നമുക്ക് അറിയാം. പക്ഷേ ഈ ഒരു കാര്യത്തിൽ, അതായത് സ്ഥാനാർത്ഥി നിർണയത്തിൻ്റെ കാര്യത്തിൽ, CPI എങ്ങനെയാണ് ഒരു അച്ചടക്കത്തോടുകൂടി സ്ഥാനാർത്ഥി പട്ടിക തയ്യാറാക്കുന്നത്, ആ അവരുടെ പ്രോസസ്സ് എങ്ങനെയാണ് എന്നുള്ളത് ഒരു പ്രൊഫഷണലിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ സമീപനമാണ് അക്കാര്യത്തിൽ CPI സ്വീകരിക്കുന്നത്. ഇന്ന് മാത്രമല്ല, അവരുടെ എക്കാലത്തെയും സമീപനം അങ്ങനെ തന്നെയാണ്. അവരൊരു കേഡർ പാർട്ടി ആയതുകൊണ്ട് മാത്രമല്ല, അവരുടെ രീതി അതാണ്. ആ രീതി എതിരാളികൾക്കും സ്വീകരിക്കാവുന്ന രീതി തന്നെയാണ് എന്നാണ് വിശ്വാസം. കാരണം നല്ലത് ആര് ചെയ്താലും അത് നല്ലതെന്ന് പറയാനുള്ള വിശാല മനസ്കത ഉണ്ടാവണം. ജനാധിപത്യത്തിൻ്റെ ഭംഗി അതാണ്. എതിരാളികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ സ്വീകരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ജനാധിപത്യത്തിൻ്റെ ഭംഗി. അതുകൊണ്ട് വലിയ ചർച്ചകളിലേക്കും വലിയ ഗ്രൂപ്പുകളിലേക്കും നേതാക്കളെ പുകഴ്ത്തലിലേക്കും അവരുടെ പെട്ടിയെടുക്കലിലേക്കും മാറി നിൽക്കാതെ എപ്പോഴും ഒരു CPI-ൻ്റെ അല്ലെങ്കിൽ CPI കാണിക്കുന്ന ആ ഒരു പക്വത, സ്ഥാനാർത്ഥി നിർണയത്തിലെ പക്വത, അതിനുശേഷമുള്ള അവരുടെ നിലപാടുകൾ, ഇതൊക്കെ ഏത് പാർട്ടിക്കും, കോൺഗ്രസ്സിന് മാത്രമല്ല BJP അല്ലെങ്കിൽ CPI എതിർക്കുന്ന ആർക്കും സ്വീകരിക്കാവുന്ന ഉത്തമ മാതൃകയാണ്. അങ്ങനെ സ്വീകരിച്ചാൽ തീർച്ചയായും ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്ന ബഹളങ്ങൾ നമുക്ക് ഒഴിവാക്കാനാവും. മാത്രമല്ല, ഒരു പ്രൊഫഷണൽ സമീപനം, തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു പ്രൊഫഷണൽ സമീപനം തീർച്ചയായും അനുകരിക്കാനും കഴിയും. അത് നല്ല മാതൃകയാണ്. CPI-നെ പൂർണ്ണമായും എതിർക്കുന്നവർക്ക് പോലും ജനാധിപത്യത്തിൽ അവരുടെ ഈ സ്ഥാനാർത്ഥി നിർണയ രീതി തീർച്ചയായും അനുകരിക്കാവുന്നത് തന്നെയാണ്.